സംസ്ഥാനത്തെ മൂന്ന് സർക്കാർ ലോ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുടെ നിയമനം റദ്ദാക്കി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് ഉത്തരവ്. സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനും നിർദ്ദേശം. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, സംസ്ഥാനത്തെ മൂന്ന് സർക്കാർ ലോ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരുടെ നിയമനം റദ്ദാക്കിയിരിക്കുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് ഉത്തരവ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശം? നന്ദു, എറണാകുളം ലോ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ ഗിരിശങ്കർ നേരത്തെ ഈ പ്രിൻസിപ്പൽ നിയമനത്തെ ചോദ്യം ചെയ്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നൽകിയ പരാതി അനുസരിച്ചാണ് ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് മൂന്ന് പ്രിൻസിപ്പൽമാരുടെ നിയമനം റദ്ദാക്കിക്കൊണ്ടാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി. ഇവർ യു ജി സി മാനദണ്ഡം പാലിച്ചല്ല ഈ പ്രിൻസിപ്പൽമാരുടെ നിയമനം എന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കണ്ടെത്തിയിരിക്കുന്നത്. സെർച്ച് കമ്മിറ്റി അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം എന്ന ഒരു നിർദ്ദേശവും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് യു ജി സി മാനദണ്ഡം അനുസരിച്ച് ഈ പ്രിൻസിപ്പൽമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിനൊരു പട്ടിക തയ്യാറാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഇതിൽ പാലിച്ചില്ല. 2018 യു ജി സി ചട്ടങ്ങളുടെ ലംഘനമാണ് ഇതെന്ന് കണ്ടെത്തിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിർണായകമായ വിധി. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതുപോലെ വി സി മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടും യു ജി സി ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ ഈ വി സി മാരുടെ നിയമനമെല്ലാം റദ്ദാക്കിക്കൊണ്ട് സുപ്രീംകോടതിയും കേരള ഹൈക്കോടതിയും എല്ലാം നിയമങ്ങൾ വന്നത്, അവരുടെ വിധി വന്നത്. ഇതിന് ഒരു ചുവട് പിടിച്ചു തന്നെയാണ് ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെയും വിധി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും യു ജി സി ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു വലിയ കണ്ടെത്തലാണ് ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നടത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് മൂന്ന് ലോ കോളേജിലെ പ്രിൻസിപ്പൽമാർക്ക് അവരുടെ സ്ഥാനങ്ങൾ രാജിവെക്കേണ്ടി വരും. തിരുവനന്തപുരം, തൃശൂർ, എറണാകുളം ലോ കോളേജിലെ പ്രിൻസിപ്പൽമാരായിരിക്കും ഇതിൽ നിന്നും രാജിവെക്കേണ്ടി വരിക. യെസ്, ചന്തു, സ്വാഭാവികമായും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം ഇവർക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രിൻസിപ്പൽമാർക്ക് രാജിവെക്കേണ്ടി വരും. ഇനി തുടർന്ന് ഇവർ സ്വീകരിക്കുന്ന നിയമ നടപടികൾ സംബന്ധിച്ച് ഏത് തീരുമാനമാകും ഉണ്ടാകുക? ഏതെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടത്തിന് ഒരുങ്ങാൻ ഇവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. നന്ദു, നീണ്ട ഒരു നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി വന്നിരിക്കുന്നത്. 2 വർഷത്തോളമായി ഇത്തരത്തിലൊരു നിയമ പോരാട്ടം നടക്കുന്നുണ്ട്. ഈ ഇപ്പോൾ ഈ സമീപിച്ചിരിക്കുന്ന അധ്യാപകൻ, ഈ പരാതിയുമായി സമീപിച്ചിരിക്കുന്ന അധ്യാപകരടക്കം അവരുടെ യോഗ്യത അല്ലെങ്കിൽ അവരുടെ യോഗ്യത ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. യു ജി സി മാനദണ്ഡങ്ങൾ പാലിക്കാതെ മറ്റുള്ളവർക്ക് ഈ നിയമനം ലഭിച്ചു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആരോപണവും അല്ലെങ്കിൽ പരാതിയും നിലനിന്നിരുന്നത്. അതാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇവർക്ക് മറ്റ് കോടതികളിലേക്ക് സമീപിക്കും െങ്കിലും നേരത്തെ ഉണ്ടായ സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും എല്ലാം വിധി അനുസരിച്ച് യു ജി സി ചട്ടങ്ങൾ ഈ നിയമനങ്ങളിൽ പാലിക്കപ്പെടണമെന്ന് തന്നെയാണ്. നേരത്തെ ഇതനുസരിച്ചാണ് വി സിമാർ രാജിവെക്കുന്ന നടപടികളിലേക്ക് പോയതും കുഫോസിലെ അടക്കം വി സിയുടെ രാജിയിലേക്ക് പോയ കാര്യങ്ങളും ഈ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും മറ്റ് നിയമ നടപടികളിലേക്ക് പോയിരുന്നാൽ തന്നെയും യു ജി സി ചട്ടം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായ കണ്ടെത്തൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നടത്തിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ നിലവിൽ ഒരു ഓപ്ഷൻ എന്നുള്ളത് ഈ പ്രിൻസിപ്പൽമാർക്ക് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ അവർക്ക് രാജിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ്. ആ ഒരു ഉത്തരവാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പുറത്തിറക്കിയിരിക്കുന്നതും. ഇതിനൊരു പ്രത്യേക നിർദ്ദേശവും ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. യു ജി സി ചട്ടപ്രകാരം ഒരു പട്ടിക തയ്യാറാക്കണം, ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കണം എന്ന ഒരു നിർദ്ദേശവും സർക്കാരിന് മുന്നിൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നന്ദു. യെസ്, ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്.